ഇപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് പുഷ്പന്റെ വീട് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുൻപ് സന്ദർശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും. സന്തോഷ്, സന്ദർശനം പൂർത്തിയാക്കി കോടിയേരി മടങ്ങിയോ? പാർട്ടി നിർമ്മിച്ചു നൽകിയ വീട്ടിലല്ലേ കോടിയേരി സന്ദർശനം നടത്തിയത്? എന്താണ് വിവരങ്ങൾ? അക്ഷയ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആദ്യമായി കണ്ണൂരിൽ എത്തിയ കോടിയേരി ഇന്ന് രാവിലെയാണ്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് പുഷ്പന്റെ വീട് സന്ദർശിച്ച് പുഷ്പന്റെ സുഖ വിവരങ്ങൾ അന്വേഷിച്ചത്. പുഷ്പന് സമ്മേളനത്തിന് എറണാകുളത്ത് എത്താൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് കണ്ണൂരിൽ എത്തിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് കോടിയേരി പുഷ്പനോട് പറഞ്ഞത്. കോടിയേരിയും പുഷ്പനും തമ്മിൽ വളരെ ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തികളാണ്. കാരണം കണ്ണൂരിൽ ഉള്ളപ്പോൾ എല്ലാം തന്നെയും സമയം കിട്ടുമ്പോൾ എല്ലാം തന്നെയും പുഷ്പന്റെ സുഖ വിവരങ്ങൾ ക്ഷേമാന്വേഷണം നടത്താനായി കോടിയേരി എത്താറുണ്ട്. പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുഷ്പനെ സന്ദർശിച്ച് സുഖ വിവരങ്ങൾ അന്വേഷിച്ച് കോടിയേരി ഇവിടെ നിന്നും മടങ്ങിയത്. കൂട്ടുപറമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പന്റെ എല്ലാ സംരക്ഷണവും പുഷ്പന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സിപിഐഎം ആണ് നോക്കുന്നത്. നേരത്തെ രണ്ടു മാസം മുമ്പാണ് പുഷ്പന് പാർട്ടി നിർമ്മിച്ചു നൽകിയ പുതിയ വീട്ടിലേക്ക് പുഷ്പൻ താമസം മാറുകയും ചെയ്തത്. ഈ പുതിയ വീട്ടിൽ എത്തിയാണ് കോടിയേരി ഇന്ന് പുഷ്പനെ സന്ദർശിച്ചത്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് പുഷ്പന്റെ വീട് സന്ദർശിച്ചിരിക്കുന്നു. സെക്രട്ടറിയെ മൂന്നാം തവണയും തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് കോടിയേരി പുഷ്പന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്.